ആർട്ടിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ഫോട്ടോസിന്തസിസും എപ്പിഫൈറ്റും പാരസൈറ്റ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അതിന്റെ തന്നെ തുടർച്ചയായിട്ട് വരുന്ന സാപ്രോഫൈറ്റുകളെ പറ്റിയാണ്. അപ്പൊ പാരസൈറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞു, ഒരു ഹോസ്റ്റ് പ്ലാന്റിൽ നിന്നും ആ ഹോസ്റ്റ് പ്ലാന്റ് സംഭരിച്ചു വെച്ചിരിക്കുന്ന വാട്ടറോ മിനറൽസോ അല്ലെങ്കിൽ അതിന്റെ ഫുഡോ ഒക്കെ അബ്സോർബ് ചെയ്തെടുത്ത് ജീവിക്കുന്നവയാണ് നമ്മളെന്ന് പറഞ്ഞത്. പാരസൈറ്റുകൾ എന്ന് പറഞ്ഞത് അതിനകത്ത് തന്നെ ടോട്ടൽ പാരസൈറ്റും പറഞ്ഞു, സെമി പാരസൈറ്റും പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് സാപ്രോഫൈറ്റുകളെ പറ്റി പറയാം. The plants which absorb nutrients from decomposed matter are called saprophyte. അതായത് ഡീകമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ നിന്നും അതിനെന്താ ന്യൂട്രിയൻസ് എടുത്തിട്ട് വളരുന്നവയാണ് സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ മഴക്കാലത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന തടികൾ കാണും. ആ തടിയിൽ നിന്നും ഒരു വെള്ള കുമിള് അല്ലെങ്കിൽ ഒരു കൂണ് പോലൊരു സാധനം കിളിച്ചു വരുന്നത് നമുക്ക് കാണാം. അപ്പം അത് ആ കൂണ് എവിടെ നിന്നാണ് അതിന് വേണ്ട ആഹാരം എടുക്കുന്നത് എന്ന് വെച്ചാൽ ആ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന തടിയിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ നിന്നും ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഡീകമ്പോസ്ഡ് മാറ്ററിൽ നിന്നും ആഹാരം കണ്ടെത്തുന്നവയാണെന്ന് പറയുന്നത് സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത്. ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കരിയിലുകൾ അല്ലെങ്കിൽ എന്താ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന തടികളിൽ നിന്നുമാണ് ആഹാരം കണ്ടെത്തുന്നതെങ്കിൽ അത്തരത്തിലുള്ളവയാണ് നമ്മൾ സാപ്രോഫൈറ്റ് എന്ന് പറയും. എക്സാമ്പിള് നിയോട്ടിയയും അതുപോലെ തന്നെ എന്താ മോണോട്രോപ്പയുമാണ്. നിയോട്ടിയയും മോണോട്രോപ്പയും, മോണോട്രോപ്പ എന്നൊക്കെ പറയുന്നത് എന്താ നമ്മള് സാധാരണ നമ്മള് ആ മഴക്കാലത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന തടികളിൽ നിന്ന് കിളിച്ചു വരുന്ന ചെറിയ ചെറിയ എന്താ കൂണുകളുണ്ട്. ആ കൂണുകളെയാണ് നമ്മള് മോണോട്രോപ്പ എന്ന് പറയുന്നത്. അപ്പം നിയോട്ടിയയും മോണോട്രോപ്പയുമാണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത്, സാപ്രോഫൈറ്റിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പം എന്താണ് സാപ്രോഫൈറ്റ് എന്ന് വെച്ചാൽ എന്താണ് ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഡീകമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാറ്ററിൽ നിന്നും സാധനങ്ങളിൽ നിന്നും ആ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ ആഹാരം കണ്ടെത്തി വളരുന്നവയാണ് നമ്മളെന്ന് പറയുന്നത് സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പിഫൈറ്റ് പഠിച്ചു, സാപ്രോഫൈറ്റ് പഠിച്ചു, പാരസൈറ്റ് പഠിച്ചു. പാരസൈറ്റിനകത്ത് തന്നെ ടോട്ടൽ പാരസൈറ്റും പറഞ്ഞു, സെമി പാരസൈറ്റും പറഞ്ഞു. ഇനി അടുത്തതായിട്ട് പറയുന്നതാണ് ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നുമില്ല. Climbers are weak-stemmed plants. They climb on plants with the support of spring-like parts called tendrils. അതായത് നമുക്കറിയാം നമ്മൾ ഈ വീട്ടിൽ പാവലും അതുപോലെ തന്നെ എന്താ പടവലും പോലുള്ള സാധനങ്ങൾ കൃഷി ചെയ്യുമ്പോൾ സാധാരണ പോലെയല്ല അതിന്റെ സ്റ്റം എന്ന് പറയുന്നത്. വീക്ക് സ്റ്റംഡ് പ്ലാന്റ്സ് ആണ് പാവലും പടവലും ഒക്കെ. എന്താണ് ആ വീക്ക് സ്റ്റംഡ് ആണ്, അതായത് നമുക്ക് നേരെ നിർത്താൻ സാധിക്കത്തില്ല, എന്ത് ചെയ്യത്തില്ല, അതിങ്ങനെ വളഞ്ഞു വീണുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു സ്റ്റമ്മാണ്, അങ്ങനെയുള്ള സ്റ്റമ്മാണ് നമ്മുടെ ഈ പാവലിനും പടവലത്തിനും ഒക്കെ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള വീക്ക് സ്റ്റംഡ് പ്ലാന്റ്സ് ആയിട്ടുള്ള സാധനങ്ങളിൽ പടർന്നു കയറാനുള്ള ഒരു കഴിവ് കാണും. അപ്പൊ അങ്ങനെ പടർന്നു കയറാൻ വേണ്ടി അതിനെന്ത് കാണും, ടെൻഡ്രിൽസ് എന്ന് പറയുന്ന ഭാഗം കാണും. അതായത് ഒരു സ്പ്രിംഗ് ലൈക്ക് പാർട്ടാണ്. അതായത് നമ്മള് പാവല് പടവലും ഒക്കെ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് എന്ത് കാണും, അതിന്റെ അറ്റത്ത് പടർന്നു കയറാൻ വേണ്ടി ഒരു സ്പ്രിങ് പോലെയുള്ള ഒരു ഭാഗമാണ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ എന്താ പടർന്നു കയറി കിളിക്കുന്ന ആ ചെടികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ പടർന്നു കയറാൻ വേണ്ടി അതിനെ സഹായിക്കുന്ന ഭാഗമാണ് ഇത്, ടെൻഡ്രിൽസ്. സ്പ്രിംഗ് ലൈക്ക് ആയിട്ടുള്ള ഒരു പാർട്ടാണ്, സ്പ്രിംഗ് പോലെ കാണപ്പെടുന്ന ആ ചെടികളിൽ കാണപ്പെടുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്. അപ്പം അതിന് എക്സാമ്പിളും പറയുന്നുണ്ട്, പെപ്പറും ബിറ്റർ ഗാർഡും ഒക്കെ അതിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഈ ടെൻഡ്രിൽസ് പോലെ തന്നെ എന്താ ക്ലൈമിംഗ് റൂട്ട്സ് ചില സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് ഇപ്പം പെപ്പർ കുരുമുളകിനകത്ത് എന്താ ഒരു തരത്തിലുള്ള റൂട്ടാണ് അതിനെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് മുകളിലോട്ട് കയറാൻ സഹായിക്കുന്നത്. അപ്പം ചില സാഹചര്യങ്ങളിൽ ആ ക്ലൈമിംഗ് ആയിട്ടുള്ള റൂട്ട്സും അതുപോലെ തന്നെ എന്താ ചിലയിടത്ത് ടെൻഡ്രിൽസുമാണ് ഈ ക്ലൈംബേഴ്സിനെ മുകളിലേക്ക് കയറാൻ സഹായിക്കുന്നത്. അപ്പം നമുക്ക് ഒന്നുകൂടി പറയാം, ക്ലൈംബേഴ്സ് എന്താണെന്നുള്ളത്, അതായത് മുകളിലേക്ക് പടർന്നു കയറി കിളിക്കുന്ന ആ ചെടികളെയാണ് നമ്മൾ ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ പടർന്നു കയറാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ടെൻഡ്രിൽസ് അഥവാ ആ സ്പ്രിങ് പോലെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് എന്ന് പറയുന്നത്. ആ ടെൻഡ്രിൽസ് എന്ന് പറയുന്നത് ചില ചെടികളിൽ, പെപ്പർ പോലുള്ള ചെടികളിൽ എന്താ ക്ലൈംഗ് ആയിട്ടുള്ള റൂട്ട്സും എന്തിനു സഹായിക്കുന്നുണ്ട്, ഇങ്ങനെ മുകളിലേക്ക് പടർന്നു കയറാൻ സഹായിക്കുന്നുണ്ട്. അപ്പം പെപ്പർ, ബിറ്റർ ഗാർഡ്, സ്നേക്ക് ഗാർഡ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അതായത് പാവല്, പടവലം, അതുപോലെ തന്നെ എന്താ കുരുമുളകൊക്കെയാണ് ക്ലൈംബേഴ്സിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി മുകളിലേക്ക് പടർന്നു കയറുന്നതുകൊണ്ട് താഴെ പടർന്നു പോകുന്നതുകൊണ്ട് ഇങ്ങനെ താഴേക്ക് പടർന്നു കളിക്കുന്നതിനെയാണ് നമ്മൾ ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് വീക്ക് സ്റ്റംഡ് പ്ലാന്റ്സ് ആയിട്ട് ഗ്രോ ക്രീപ്പിംഗ് ഇൻ ദ ഗ്രൗണ്ട് ആർ കാൾഡ്, ഗ്രൗണ്ടിൽ ക്രീപ്പ് ചെയ്ത് നിലത്തിങ്ങനെ പടർന്നു കളിക്കുന്ന, ഇപ്പൊ പയറ് അല്ലെങ്കിൽ എന്താ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ എന്താണ് ഹൈഡ്രോ കോട്ടയിൽ ഈ കൂവൽ എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള സാധനങ്ങളെയാണെന്ന് പറയുന്നത് ക്രീപ്പേഴ്സ്. അതായത് മുകളിലേക്ക് പടർന്നു കയറുന്നത് ക്ലൈംബേഴ്സും താഴെ പടർന്നു കളിക്കുന്നത് എന്തായിരിക്കും,
ആ ക്രീപ്പേഴ്സ് വരിക. അപ്പം ഗ്രൗണ്ടിൽ ക്രീപ്പ് ചെയ്ത് താഴെ പടരുന്ന ആ ചെടികളെയാണ് നമ്മളെന്ന് പറയുന്നത്. ആ ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത് ആ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ എന്താ സ്ട്രോബെറി ഒക്കെ എന്താ താഴെ പടർന്ന് കളിക്കുന്നവയാണ്. ഇതിനകത്ത് എന്ത് കാണത്തില്ല, ആ ടെൻഡ്രിൽസോ അല്ലെങ്കിൽ ക്ലൈംഗ് റൂട്ട്സോ ഒന്നും കാണത്തില്ല. പടർന്ന് കയറേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ എന്താ താഴെ പടർന്നു മുകളിലോട്ടൊന്നും പടർന്ന് കയറാത്തത് കൊണ്ട് എന്താ ഇതിന് ക്ലൈംഗ് റൂട്ട്സോ അല്ലെങ്കിൽ ആ എന്തോ കാണത്തില്ല, ഈ പറയുന്ന പോലെ ആ ടെൻഡ്രിൽസോ ഒന്നും കാണത്തില്ല. അപ്പം മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. സാപ്രോഫൈറ്റുകളെ പറ്റി പറഞ്ഞു. സാപ്രോഫൈറ്റ് എന്ന് വെച്ചാൽ എന്താ ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളിൽ നിന്നും ആഹാരം കണ്ടെത്തുന്നവയെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നവയാണ് സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞത്. നിയോച്ചിയയും മോണോട്രോപ്പയുമാണ് സാപ്രോഫൈറ്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ക്ലൈംബേഴ്സിനെ പറ്റി പറഞ്ഞു. ദേ ആർ ആ വീക്ക് സ്റ്റംഡ് പ്ലാന്റ്സ്, വീക്ക് സ്റ്റംഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് മുകളിലേക്ക് പടർന്ന് കയറി കളിക്കുന്നവയാണ് എന്ന് പറയുന്നത്. ക്ലൈംബേഴ്സ് എന്ന് പറയുന്നത് പടർന്ന് കയറാൻ അതിനെ സഹായിക്കുന്ന ടെൻഡ്രിൽസ് എന്ന് പറയുന്ന ഭാഗമാണ്. ചെടികളിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഇത്. ടെൻഡ്രിൽസ് അതുപോലെ എന്താ ക്ലൈംഗ് റൂട്ട്സും സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു പെപ്പർ, ബിറ്റർ ഗാർഡ്, സ്നേക്ക് ഗാർഡ് ഒക്കെയാണ് ക്ലൈംബേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി ഗ്രൗണ്ടില് നിലത്ത് പടർന്ന് കളിക്കുന്നവയാണ് ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞത്. ക്രീപ്പേഴ്സിനും എന്താണ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഹൈഡ്രോകോട്ടയില് സ്ട്രോബെറി, സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. പിന്നീട് എന്താ ഈ ക്രീപ്പേഴ്സിന്റെ ഒരു പ്രത്യേകത, ഇതിന് എന്ത് കാണത്തില്ല, ക്ലൈംഗിങ് റൂട്ട്സോ ടെൻഡ്രിൽസോ ഒന്നും കാണത്തില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പ്രോപ്പർ റൂട്ടിനെ പറ്റിയും സ്റ്റിൽട്ട് റൂട്ടിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സാധാരണഗതിയിൽ മണ്ണിനടിയിലാണ് എന്ത് കാണപ്പെടുന്നത്, റൂട്ട് കാണപ്പെടുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മണ്ണിന് മുകളിൽ ഈ തണ്ടിൽ നിന്നും ബ്രാഞ്ചസിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, റൂട്ട് കിളിച്ചു വരാറുണ്ട്. അപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു മരം എന്ന് പറഞ്ഞാൽ ആൽമരത്തിന്റെ കാര്യം, ബനിയൻ ട്രീയുടെ കാര്യം എടുക്കുമ്പോൾ നമുക്കറിയാം ആൽമരത്തിന്റെ ചില്ലകളിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ആ റൂട്ട് അതിന് സപ്പോർട്ടിന് വേണ്ടി എന്ത് ചെയ്യാറുണ്ട്, റൂട്ട് താഴേക്ക് വിളിച്ചിറങ്ങാറുണ്ട്. മണ്ണിനടിയിലൂടെ റൂട്ട് പോകാറുണ്ട്, അത് വേറെ കാര്യം, അത് അതിനാവശ്യമായിട്ടുള്ള ജലം വലിച്ചെടുക്കാനാണ്. എന്നാൽ ആൽമരത്തിനകത്ത് നമുക്ക് കാണാം എന്താ ആൽമരത്തിന്റെ ആ ചില്ലകൾക്ക്, ആ ചില്ലകളിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ബ്രാഞ്ചസിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്, റൂട്ട് കിളിച്ച് താഴേക്ക് വരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള റൂട്ടുകളെയാണ് നമ്മൾ പ്രോപ്പർ റൂട്ട് എന്ന് പറയുന്നത്. അതായത് ഏരിയൽ ബ്രാഞ്ചസിൽ നിന്നും കിളിക്കുന്ന റൂട്ടിനെയാണ് എന്ന് പറയുന്നത് പ്രോപ്പർ റൂട്ട് എന്ന് പറയുന്നത്. നോക്കാം, റൂട്ട് വിച്ച് ഗ്രോൺ ഡൗൺവേർഡ്സ് ഫ്രം ഏരിയൽ ബ്രാഞ്ചസ് ആർ കാൾഡ് പ്രോപ്പർ റൂട്ട്. ഏരിയൽ ബ്രാഞ്ചസിൽ നിന്നും ചില്ലകളിൽ നിന്നുമാണ് റൂട്ട് കിളിച്ചു വരുന്നത്. അതായത് സപ്പോർട്ടിന് വേണ്ടിയുള്ള റൂട്ടുകളാണ് ഇത്. അതായത് വേരുകളിൽ നിന്ന് എന്താ ജലം വലിച്ചെടുക്കാനുള്ളതൊന്നുമല്ല, നമ്മുടെ ആൽമരത്തിൽ അല്ലെങ്കിൽ ബനിയൻ ട്രീയിലൊക്കെ എന്ത് കാണപ്പെടാറുണ്ട്, സപ്പോർട്ടിന് വേണ്ടി ഏരിയൽ ബ്രാഞ്ചസിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ശാഖകളിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്, ആ റൂട്ട് കിളിച്ചു വരാറുണ്ട്. അത്തരത്തിലുള്ള റൂട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രോപ്പർ റൂട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, റൂട്ട് സീനിൻ ബനിയൻ ട്രീ, ആൽമരത്തിൽ കാണാറുള്ള റൂട്ട് എന്തിന് എക്സാമ്പിളാണ്, പ്രോപ്പർ റൂട്ടിന് എക്സാമ്പിളാണ്. അപ്പൊ ഏരിയൽ ബ്രാഞ്ചസിൽ നിന്നും കിളിക്കുന്ന റൂട്ടിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രോപ്പർ റൂട്ട് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടോ, ആ ബനിയൻ ട്രീ ആൽമരത്തിൽ കാണപ്പെടുന്ന റൂട്ട് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്, പ്രോപ്പർ റൂട്ടിന് എക്സാമ്പിളാണ്. സ്റ്റിൽട്ട് റൂട്ടിലേക്ക് നോക്കാം, റൂട്ട്സ് വിച്ച് ഗ്രോൺ ഡൗൺവേർഡ്സ് ഫ്രം ദ മെയിൻ സ്റ്റം ആർ കാൾഡ് ആ സ്റ്റിൽട്ട് റൂട്ട്. അതായത് മെയിൻ സ്റ്റമ്മിൽ നിന്നാണ് ആ റൂട്ട് കിളിച്ചു വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള റൂട്ടിനെ നമുക്ക് എന്തെന്ന് പറയാം, ആ സ്റ്റിൽട്ട് റൂട്ട് എന്ന് പറയാം. അതായത് ഉദാഹരണം പറയുന്നുണ്ടെന്ന് ഇവിടെ നമ്മുടെ ആ സ്ക്രൂ പൈൻ, നമ്മുടെ കൈത, നമ്മുടെ ഈ കുളത്തിന്റെയൊക്കെ സൈഡിൽ കാണപ്പെടുന്ന ആ കൈതയിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ സ്ക്രൂ പൈനിലേക്ക് നോക്കുക, കൈതയുടെ ഇംഗ്ലീഷ് ആണ് സ്ക്രൂ പൈൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ക്രൂ പൈനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കൈതയിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റമ്മിൽ നിന്നും അതിന്റെ മുകളിലേക്ക് പോകുന്ന ആ സ്റ്റമ്മിൽ നിന്നും കാണ്ടത്തിൽ നിന്നും എന്ത് കിളിച്ചു വരും, ആ റൂട്ട് കിളിച്ച് കിടക്കുന്ന കാണാം, സൈഡിലേക്ക് ഇങ്ങനെ റൂട്ട് കിളിച്ച് വരുന്ന കാണാം. അപ്പൊ അത്തരത്തിലുള്ള ചെടികളെയാണ് നമ്മൾ സ്റ്റിൽട്ട്, അത്തരത്തിലുള്ള റൂട്ടിനെയാണ് നമ്മൾ സ്റ്റിൽട്ട് റൂട്ട് എന്ന് പറയുന്നത്. അതായത് ആ മെയിൻ സ്റ്റമ്മിൽ നിന്നാണ് എന്ത് കിളിക്കുന്നത്, റൂട്ട് കിളിച്ച് വരുന്നതെങ്കിൽ താഴേക്ക്, മെയിൻ സ്റ്റമ്മിൽ നിന്ന് താഴേക്കാണ് റൂട്ട് കിളിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, സ്റ്റിൽട്ട് റൂട്ട് എന്ന് വിളിക്കാം. അപ്പൊ ഏരിയൽ ബ്രാഞ്ചസിൽ നിന്നാണ് ആ റൂട്ട് കിളിക്കുന്നത്, ശിഖരങ്ങളിൽ നിന്നാണ് റൂട്ട് കിളിക്കുന്നതെങ്കിൽ അതിനെ പ്രോപ്പർ റൂട്ടെന്നും, മെയിൻ സ്റ്റമ്പിൽ നിന്ന് താഴേക്കാണ് റൂട്ട് കളിക്കുന്നതെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും, ആ സ്റ്റിൽട്ട് റൂട്ടെന്നും നമ്മൾ വിളിക്കും. പിന്നീട് പറയുന്നത് മറ്റ് രണ്ട് തരത്തിലുള്ള റൂട്ടുകളാണ്. അതായത് സ്റ്റോറേജ് റൂട്ടും അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മും. അതായത് ചില ചെടികൾ എന്ത് ചെയ്യാറുണ്ട്, അതിന്റെ റൂട്ടിൽ അതിന്റെ വേരിൽ ആഹാരം സംഭരിച്ചു വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആഹാരം സംഭരിച്ചു വെക്കുന്നതിനാണെന്ന് പറയുന്നത് സ്റ്റോറേജ് റൂട്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് തപ്പിയോക്ക അഥവാ നമ്മള് നമ്മുടെ ചീനിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചീനിയുടെ വേരുകളിൽ എന്ത് ചെയ്യാറുണ്ട്, അതിനാവശ്യമായിട്ടുള്ള ആഹാരം സംഭരിച്ചു വെക്കാറുണ്ട്. ഇത്തരത്തിലുള്ള റൂട്ടുകളെയാണ് നമ്മൾ സ്റ്റോറേജ് റൂട്ട് എന്ന് പറയുന്നത്. റൂട്ട് വിച്ച് സ്റ്റോർ ഫുഡ് ആർ കാൾഡ് സ്റ്റോറേജ് റൂട്ട്. സ്റ്റോറേജ് റൂട്ട് എന്ന് വെച്ചാൽ എന്താ,
ആഹാരം സംഭരിച്ചു വെക്കുന്ന റൂട്ടുകളെയാണെന്നു പറയുന്നത് സ്റ്റോറേജ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ തപ്പിയോക്ക അല്ലെങ്കിൽ ക്യാരറ്റ് ബീട്രൂട്ട് പോലുള്ള സാധനങ്ങളൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഈ സ്റ്റോറേജ് റൂട്ടിന് എക്സാമ്പിളാണ്. അപ്പൊ സ്റ്റോറേജ് റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ മണ്ണിനടിയിൽ കാണപ്പെടുന്ന റൂട്ടിനകത്ത് എന്ത് സംഭരിച്ചു വെക്കും? ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ അത്തരത്തിലുള്ള റൂട്ടിനെയാണ് എന്ന് പറയുന്നത് സ്റ്റോറേജ് റൂട്ട് എന്ന് പറയുന്നു. മൂന്ന് തരത്തിലുള്ള റൂട്ടിനെ പറ്റി നമ്മൾ പഠിച്ചു. ഒന്നെന്ന് പറയുന്നത് പ്രോപ്പർ റൂട്ട്, സ്റ്റിൽട്ട് റൂട്ടിനെ പറ്റി പറഞ്ഞു. അതായത് ഏരിയൽ ബ്രാഞ്ചസിൽ നിന്ന് കളിച്ചു വരുന്ന റൂട്ടിനെ പ്രോപ്പർ റൂട്ട് എന്നും, അതുപോലെ തന്നെ എന്താ സ്റ്റെമ്മിൽ നിന്ന് താഴേക്ക് കളിച്ചു വരുന്നതിനെ സ്റ്റിൽട്ട് റൂട്ട് എന്നും പറഞ്ഞു. ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്ന റൂട്ടുകൾ എന്താ സ്റ്റോറേജ് റൂട്ട് എന്നും പറഞ്ഞു. അടുത്തത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം, അതായത് ചില ചെടികളിൽ എന്ത് ചെയ്യാറുണ്ട്, മണ്ണിനടിയിൽ അതിന്റെ മോഡിഫൈഡ് സ്റ്റെമ്മ് കാണാറുണ്ട്. അതായത് സാധാരണ മണ്ണിന് മുകളിലാണ് എന്ത് കാണപ്പെടുന്നത്, സ്റ്റെമ്മ് കാണപ്പെടുന്നത്. എന്നാൽ ചില ചെടികളിൽ എന്ത് കാണപ്പെടാറുണ്ട്, അതിന്റെ സ്റ്റെമ്മിന് മോഡിഫിക്കേഷൻ ഉണ്ടായിട്ട് എന്ത് ചെയ്യും, മണ്ണിനടിയിൽ കാണപ്പെടും. അപ്പൊ അങ്ങനെ മോഡിഫൈഡ് സ്റ്റെം, മണ്ണിനടിയിൽ കാണപ്പെടുന്ന മോഡിഫൈഡ് സ്റ്റെമ്മിനെയാണ് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറയുന്നത്. മോഡിഫൈഡ് സ്റ്റെം സീൻ ബിലോ ദ സോയിൽ ആർ കാൾഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. അതായത് മണ്ണിനടിയിൽ കാണപ്പെടുന്ന മോഡിഫൈഡ് സ്റ്റെമ്മിനെയാണെന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എന്താ പൊട്ടറ്റോ ആണ്, ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്, ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. അപ്പം കുറെ ചെടികൾ അല്ലെങ്കിൽ കുറെ ഇത് വെജിറ്റബിൾസിന്റെ പേര് അല്ലെങ്കിൽ ഇതേവിട്ട് തന്നിട്ട് എന്ത് ചെയ്യും, അതിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറയും. ഇതേപോലെ സ്റ്റോറേജ് റൂട്ട് എന്നും അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്നും പറഞ്ഞ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറയും. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് തപ്പിയോക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, സ്വീറ്റ് പൊട്ടറ്റോ, ടർമറിക് എന്ന് പറഞ്ഞ ഇങ്ങനെ അത് ഷഫിൾ ചെയ്ത് തരും. ഷഫിൾ ചെയ്ത് തന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെ രണ്ടായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള രണ്ട് കാറ്റഗറീസ് ആയിട്ട് എന്ത് ചെയ്യാൻ, ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കാം, തരംതിരിക്കാൻ ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് കോളം വരച്ചിട്ട് ഇതേപോലെ എഴുതുക. അതായത് ഞാനിവിടെ തന്നിട്ടുണ്ട് സ്റ്റോറേജ് റൂട്ടിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് തപ്പിയോക്ക. നമ്മൾ ആ സ്റ്റോറേജ് റൂട്ട് പഠിച്ചപ്പോൾ തന്നെ എന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ് എന്ത് തപ്പിയോക്ക. അപ്പൊ തപ്പിയോക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, സ്വീറ്റ് പൊട്ടറ്റോ, റാഡിഷ് എന്നീ സാധനങ്ങൾ എന്തിനു ഉദാഹരണമാണ്, ആ സ്റ്റോറേജ് റൂട്ടിന് ഉദാഹരണമാണ്. അതായത് വേരുകളിൽ ആഹാരം സംഭരിച്ചു വെക്കുന്ന ആ ചെടികൾക്ക് ഉദാഹരണമാണ്, അല്ലെങ്കിൽ സ്റ്റോറേജ് റൂട്ടിന് ഉദാഹരണമാണ് തപ്പിയോക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, സ്വീറ്റ് പൊട്ടറ്റോ, റാഡിഷ് എന്നിവ എന്തിനുദാഹരണമാണ്, ആ സ്റ്റോറേജ് റൂട്ടിന് ഉദാഹരണം. ജിഞ്ചർ, ടെർമറിക്, കൊളക്കേഷ്യ, ചൈനീസ് പൊട്ടറ്റോ, എലിഫന്റ് പൂട്ടിയ, ആരോ റൂട്ട് എന്നിവയൊക്കെ എന്തിന് ഉദാഹരണമാണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന് ഉദാഹരണമാണ്. അപ്പം ജിഞ്ചർ, ഇഞ്ചി, മഞ്ഞള്, അതുപോലെ തന്നെ എന്താ ചേമ്പ്, ചൈനീസ് പൊട്ടറ്റോ, കൂർക്ക, അതുപോലെ തന്നെ എന്താ എലിഫന്റ് പൂട്ടിയം, ചേന, ആരോ റൂട്ടൊക്കെ എന്തിന് എക്സാമ്പിളാണ്, നമ്മുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ എന്താ തപ്പിയോക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, സ്വീറ്റ് പൊട്ടറ്റോ, റാഡിഷ് ഒക്കെ എന്തിന് ഉദാഹരണമാണ്, നമ്മുടെ ആ സ്റ്റോറേജ് റൂട്ടിന് ഉദാഹരണമാണ്. അപ്പൊ ഇതേ കൂട്ടി തന്നിട്ട് എന്ത് ചെയ്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തരും. മിക്സ് ചെയ്ത് തന്നിട്ട് രണ്ട് കോളം വരച്ച് രണ്ടായിട്ട് എഴുതാൻ എന്ത് ചെയ്യാം, ചോദിക്കാം. അത് ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു ചോദ്യമാണ്. മൂന്ന് മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മൂന്ന് മാർക്കിനോ നാല് മാർക്കിനോ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഈ ക്ലാസിഫിക്കേഷൻ പഠിച്ചിരിക്കണം. അപ്പൊ നമ്മളിന്ന് പറഞ്ഞത് പ്രോപ്പർ റൂട്ട് പറഞ്ഞു, സ്റ്റിൽട്ട് റൂട്ട് പറഞ്ഞു, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ് പറഞ്ഞു, സ്റ്റോറേജ് റൂട്ട് പറഞ്ഞു, പിന്നീട് ഇത് രണ്ട് ക്ലാസിഫൈ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഏരിയൽ സ്റ്റെമ്മിൽ നിന്നാണ് റൂട്ട് കളിക്കുന്നതെങ്കിൽ അതിനെ പ്രോപ്പർ റൂട്ട് എന്നും, അതുപോലെ തന്നെ എന്താ ഏരിയൽ ബ്രാഞ്ചസിൽ നിന്നാണെങ്കിൽ പ്രോപ്പർ റൂട്ടും, അതുപോലെ തന്നെ എന്താ മെയിൻ സ്റ്റെമ്മിൽ നിന്നാണ് റൂട്ട് കളിച്ച് വരുന്നതെങ്കിൽ അതിനെ സ്റ്റിൽട്ട് റൂട്ട് എന്നും പറയും. അതുപോലെ തന്നെ എന്താ വേരിൽ ആഹാരം സംഭരിച്ചു വെക്കുന്നവയെ സ്റ്റോറേജ് റൂട്ട് എന്നും, അതുപോലെ തന്നെ മണ്ണിനടിയിൽ കാണപ്പെടുന്ന റൂട്ട് മോഡിഫിക്കേഷൻ ആണ്, സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻ ആണ് ഇത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മും സ്റ്റോറേജ് റൂട്ടുമായിട്ട് തിരിക്കാനുള്ള ഈ ഒരു കോളം എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചു. അപ്പൊ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗം മാംഗ്രൂവ്സ്, അതായത് കണ്ടൽ കാടുകളെ പറ്റിയാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് പഠിക്കാനുള്ള ഭാഗം. അപ്പൊ മാംഗ്രൂവ്സ് ആർ ഗ്രോൺ ഇൻ മാർഷി ഏരിയാസ്. അപ്പം മാംഗ്രൂവ്സ് ആർ ഗ്രോ എന്നാണ് കേട്ടോ, മാംഗ്രൂവ്സ് ആർ ഗ്രോൺ ഇൻ മാർഷി ഏരിയ, ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന ചെടികളെയാണ് നമ്മളെന്ന് പറയുന്നത്. ആ കണ്ടൽ വനങ്ങൾ അല്ലെങ്കിൽ കണ്ടൽ കാടുകൾ എവിടെയാണ് വളരുന്നത്, മാർഷി ഏരിയാസിൽ അഥവാ ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന ആ ചെടികളാണ് ഇത് മാംഗ്രൂവ്സ് അഥവാ കണ്ടൽ കാടുകൾ എന്ന് നമ്മൾ പറയുന്നത്. ദ ടിപ്പ് ഓഫ് ദ റൂട്ട്സ് ഗ്രോൺ ടുവേർഡ്സ് ദ അറ്റ്മോസ്ഫിയർ. ഈ ചെടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റൂട്ട്സ്, ഇതിന്റെ വേരുകളുടെ അഗ്രഭാഗം വളരുന്നത് എങ്ങോട്ടായിരിക്കും, ആ സാധാരണ വേരുകൾ വളർന്ന് താഴോട്ട് പോകുമ്പോൾ ഇതിന്റെ വേരുകൾ വളർന്ന് എന്ത് ചെയ്യും, മുകളിലേക്ക് വന്ന് പൊങ്ങി നിൽക്കും. അങ്ങനെ അറ്റ്മോസ്ഫിയറിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, ഈ വേരിന്റെ ടിപ്പ് വന്ന് നിൽക്കും.
ആ വേരുകളെ പറയുന്ന പേരാണ് എന്ത്? നിമാറ്റോഫോർ എന്ന് പറയുന്നത്. ദീസ് റൂട്ട്സ് ആർ ഹെൽപ്പ് ഇൻ ഗേഷ്യസ് എക്സ്ചേഞ്ച്. സാധാരണ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റൊമാറ്റോ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് എടുത്ത് ഓക്സിജനെ പുറന്തള്ളുന്ന ഇത് വഴിയായിരിക്കും, സ്റ്റൊമാറ്റോ വഴിയായിരിക്കും. പക്ഷെ ഈ മാംഗ്രൂവ്സ് അഥവാ കണ്ടൽ വനങ്ങളുടെ കാര്യത്തില് അതിന്റെ റൂട്ടിനൊരു പ്രത്യേകത ഉണ്ട്. അതിന്റെ റൂട്ട് എങ്ങോട്ടാണ് നിൽക്കുന്നത്, താഴോട്ട് കിളിച്ചങ്ങ് പോവല്ല, നേരെ കിളിച്ച് മുകളിലേക്ക് വരും, അറ്റ്മോസ്ഫിയറിലേക്ക് വരികയും ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് തിരിച്ച് ഓക്സിജനെ കൊടുക്കും. അങ്ങനെയുള്ള ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഈ റൂട്ടുകളെ പറയുന്ന പേരാണ് എന്ത്, ന്യൂമാറ്റോഫോർ എന്ന് പറയും. എന്ത് പറയും, ന്യൂമാറ്റോഫോർ. അപ്പൊ ന്യൂമാറ്റോഫോറിനെ പറ്റി പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ന്യൂമാറ്റോഫോർ? മാംഗ്രൂവ്സിന്റെ റൂട്ട്. ആ റൂട്ടിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്, ന്യൂമാറ്റോഫോർ എന്ന് പറയുന്നത്. മാംഗ്രൂവ്സ് അഥവാ കണ്ടൽ വനങ്ങളുടെ വേരിന്റെ പ്രത്യേകത എന്താണ്, അത് എങ്ങോട്ട് തിരിഞ്ഞിരിക്കും, ആ വേര് താഴോട്ട് പോവാതെ നേരെ കിളിർത്ത് അറ്റ്മോസ്ഫിയറിലേക്കായിരിക്കും വരുന്നത്. ആ റൂട്ട് വഴി എന്ത് നടക്കും, ഗേഷ്യസ് എക്സ്ചേഞ്ച് അഥവാ വാതക വിനിമയം നടക്കും. അപ്പം ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന ഈ റൂട്ടുകളെ പറഞ്ഞ പേരാണെന്ത്, ആ ന്യൂമാറ്റോഫോറുകൾ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നു, ന്യൂമാറ്റോഫോർ എന്ന് പറയും. അപ്പൊ ഇന്ന് വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, സ്റ്റിൽട്ട് റൂട്ട്, പ്രോപ്പ് റൂട്ട്, അണ്ടർഗ്രൗണ്ട് സ്റ്റം, സ്റ്റോറേജ് റൂട്ട്, മാംഗ്രൂവ്സ്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം ന്യൂമാറ്റോഫോർ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ല രീതിയിൽ ന്യൂമാറ്റോഫോർ